2006 വാഗണാർ പുതിയ റിന്യൂവലും പുതിയ ടാക്സും എടുത്തിട്ടുള്ള വണ്ടി 100,000 രൂപ. 2008 മോഡൽ ഫോർഡ് ഫിയസ്റ്റ 85,000. 2015 മോഡൽ 7-സീറ്റർ വണ്ടി വെറും 225,000 രൂപയ്ക്ക്. പക്ഷേ ഇതൊന്നുമല്ല ഓഫർ, 200,000 രൂപയ്ക്ക് 3 കാറുകൾ. വിചാരിച്ച പോലെ തന്നെ ഞാനിപ്പോഴത് കോഴിക്കോട് പാവങ്ങാട് സ്ഥിതി ചെയ്യുന്ന വിലക്കുറവിൻ്റെ രാജാവ് എന്നൊക്കെ നമ്മൾ കുറേ കമൻറ്റിലുള്ളൊക്കെ കണ്ടിട്ടുള്ള സെക്കൻഡ് ചോയ്സ് മോമക്കയുടെ യാർഡിലാണുള്ളത്. ഇവിടെ നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത് ഏകദേശം 27,000 മുതൽ വില വരുന്ന വണ്ടികളാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈ എൻഡിലുള്ള ഫോർഡ് എക്കോസ്പോർട്ട് എസ് യു വി, കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടി തൊട്ട് ഹൈ റേഞ്ചിലേക്ക് വരുന്നേരം മാരുതിൻ്റെ സ്വിഫ്റ്റ്, അതേപോലെ തന്നെ ഹോണ്ട എമേസ് ഡീസൽ, ഇങ്ങനെയുള്ള കുറച്ച് വണ്ടികളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ അഭി. ഓട്ടോഡോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷകർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ അതേപോലെ തന്നെ കമൻ്റായിട്ടും ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു വണ്ടിയാണ് ഷെവർലേൻ്റെ ബീറ്റ് പെട്രോളും. ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസും അതേപോലെ തന്നെ നല്ല കിടിലം പോലത്തെ പ്രൈസിങ്ങും ആയിട്ടാണ് നമ്മളിന്ന് കോഴിക്കോട് എലത്തൂർ പാവങ്ങാട് റോഡിലായിട്ട് ഏഷ്യർ ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന സെക്കൻഡ് ചോയ്സ് എന്നുള്ള ഈ ഒരു യാർഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ മോമൊക്കെ എന്നത്തെയും പോലെ തന്നെ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ മൂവിങ് ടു ദ വീഡിയോ. മോമൊക്കെ കുറച്ച് കാലത്തിന് ശേഷമുള്ള ഒരു ഒന്നൊന്നര ഓഫറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ വണ്ടിയാണ്, എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 98 മോഡൽ. നമുക്കിപ്പോൾ 2 വർഷം പേപ്പർ മുന്നോട്ടുണ്ട്. 2023 വരെ റിന്യൂവലും ഉണ്ട്, ടാക്സും 2023 വരെ ഉണ്ട്. ഓക്കെ, നമുക്ക് 28 കൊടുക്കാം. 28. അപ്പോൾ 3 വണ്ടി എടുക്കുന്നവർക്ക് 1.98 കൊടുക്കാം. 1.98, അതായത് 2 ലക്ഷം രൂപയ്ക്ക് 2,000 കുറവ്. അതെ അതെ. ഓക്കെ, ഫാൻസി ഉണ്ട്, കാർബറേറ്റർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എ സി ആണോ നോൺ എ സി ആണോ? നോൺ എ സി ആണ്. നോൺ എ സി വേരിയന്റ് ആണ്. ആവറേജ് വെഹിക്കിൾ, നമുക്ക് പഠിക്കാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ്, ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്ന വണ്ടി എന്നുള്ളത്. കുളിക്കാൻ കൊടുത്താൽ 15 രൂപ കിട്ടും തീർച്ചയായിട്ടും. പിന്നെ എക്സ്ട്രാ ചെറിയ പൈസ വരുന്നുള്ളൂ. അതെ അതെ. പിന്നെ കാർബറേറ്റർ ആണ്, 15 മുകളിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടും. ഇതിനെപ്പറ്റി പിന്നെ അധികം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യത്തിനാണ് മാറിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമുക്ക് ഓഫറിൻ്റെ അകത്തുള്ള രണ്ടാമത്തെ വണ്ടിയാണ് ഫോർഡിൻ്റെ ഫിയസ്റ്റ. ഫോർഡ് ഫിയസ്റ്റ എങ്ങനെ ഡീറ്റെയിൽസ്? 2007 ആണ് മോഡൽ വരുന്നത്. 2008 രജിസ്ട്രേഷൻ, 2023 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഇത് 3 വണ്ടി ഒന്നിച്ചെടുക്കുന്ന ആൾക്ക് 85 വെച്ച് കൊടുക്കാം. 85, പിന്നെ ഒരു സെഡാൻ കൂടെ ഉണ്ട് 85, പിന്നെ നമ്മളെ 800 മുന്നേ കണ്ട പോലെ തന്നെ. ഓക്കെ, ഇതിപ്പം പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസല് സെഡാൻ, ഡീസലില് സെഡാൻ ടൈപ്പ് ആണ്. ഒരു 15 മുകളിലൊക്കെ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അത്യാവശ്യം വലിയൊരു വണ്ടിയാണ്, ചെറിയൊരു വിലയുമാണ്. അതെ, ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ 2009 വണ്ടിയൊക്കെ ഒരു 1.35 ആ റേഞ്ചിലൊക്കെയാണ് അത് കാണാറുള്ളത്. അത് വെച്ച് നോക്കുന്നേരം നല്ല വില വ്യത്യാസമുണ്ട്. അതെ, നമുക്ക് ഓഫറിലുള്ള മൂന്നാമത്തെ വണ്ടി 2007 മോഡൽ ലാൻസർ ഡീസൽ, പഴയ പടക്കുതിര. പഴയ, അതെ അതെ. വണ്ടി കുഴപ്പമൊന്നുമില്ല, ഡീസൽ എ സി എല്ലാം വർക്കിംഗ് ആണ്, അലോയ്സ് എക്സ്ട്രാ ചെയ്തതാണ്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഉണ്ട്, അത്യാവശ്യം വൃത്തിയുള്ള അലോയ്സ് തന്നെയാണ്. അതെ അതെ. നമുക്ക് ഇതും റൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറവ് തന്നെ ആയിരിക്കും. 85 നെറ്റ് കൊടുക്കാം. 2007 ലാൻസർ ഡീസൽ അടിപൊളി. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വണ്ടി കണ്ടവരുണ്ടാവും. നമുക്ക് ഇപ്പോൾ മാർച്ച് മാസം കുറച്ച് വണ്ടികൾ കയറാണ്ട് ഫണ്ട് റിലീസ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് ചെയ്യാണ്. ഓക്കെ, ഹോട്ട് ഡീൽ. അതെ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡീസലിൽ നമുക്ക് മൈലേജ് ഒക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ഇതും ഡീസൽ മൈലേജ് വരും, ഗസ്റ്റിൻ്റെ ഒക്കെ മൈലേജ് വരും 15 കിട്ടും. പിന്നെ അത്യാവശ്യം പെർഫോമൻസ് ആണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. കൂടുതലാണ് വണ്ടി. അതെ, ലോണിൻ്റെ കാര്യം മുന്നേ ഈ പറഞ്ഞ 3 വണ്ടികൾക്കൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
നമുക്ക് നമ്മൾ ഓഫറിന് ശേഷമുള്ള അടുത്ത വണ്ടിയാണ് മാരുതിന്റെ ഫസ്റ്റ് ജനറേഷൻ വാഗണാർ. എങ്ങനെ ഡീറ്റെയിൽസ്? 2006 LXi AC പവർ സ്റ്റിയറിംഗ് വരുന്നത്. പവർ വിൻഡോസ് വരുന്നില്ല, AC പവർ സ്റ്റിയറിംഗ് ഉള്ളൂ. പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. 90 രൂപയ്ക്ക് പ്രസന്റ് കണ്ടീഷനിൽ. ഇതിന്റെ റിന്യൂവൽ വരുന്നത് മെയ്യിലാണ് വരുന്നത്. മെയ്യിലാണ്. മെയ് എന്ന് പറയുന്ന നേരം 2021 മെയ് ആണോ അല്ലെങ്കിൽ 2021 മെയ്? 2021 മെയ് ആണ്. ഓക്കെ. അപ്പം റിന്യൂവൽ ചെയ്ത് നിങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ? റിന്യൂവൽ ചെയ്ത് കൊടുക്കാം. 1 lakh നമുക്ക് റിന്യൂവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കസ്റ്റമർ എടുക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനിയിപ്പോൾ റിന്യൂവൽ വേണ്ട, അവർ തന്നെ എടുക്കുകയാണെങ്കിൽ? അവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ കുറച്ചിട്ട് ഞങ്ങൾ തരാം. 90,000 രൂപയ്ക്ക്? 90,000 രൂപയ്ക്ക് അടിപൊളി റേറ്റാണ്. അപ്പോൾ വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? എല്ലാം വർക്കിംഗ് ആണ്. പ്രസന്റ് കണ്ടീഷൻ നല്ല വർക്കിംഗ് ആണ്. ഓക്കെ. മൈലേജ് ഒരു 10-13 റേഞ്ചിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഓരോ വണ്ടിയുടെ വില കേൾക്കുന്ന നേരം ചില ആൾക്കാർക്കെങ്കിലും ഇതിന് ലോണ് കിട്ടുമോ എന്നുള്ളൊരു ഒരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇപ്പം 2010 താഴെയുള്ള വണ്ടികൾക്ക് എന്തെങ്കിലും ലോൺ സൗകര്യങ്ങൾ? പ്രയാസമാണ്. പ്രയാസമാണ്. ഓക്കെ. അപ്പോൾ 2010 മുകളിലാണെങ്കിൽ ഏതൊക്കെ റേഞ്ചിലാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ലോണിൻ്റെ കാര്യങ്ങൾ വരുന്നത്? 2012 ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. താഴെയുള്ളത് പിന്നെ പ്രൈവറ്റ് ഫിനാൻസ് ഇല്ലേ, സേട്ടു ഫിനാൻസ് ഒക്കെ. സേട്ടു ഫിനാൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ. എങ്ങനെയായിരിക്കും ഇൻട്രസ്റ്റ് ഒക്കെ വരിക കാര്യങ്ങൾ? ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യില്ല, ഞങ്ങൾ അവരുമായിട്ട് മുട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് അടുത്തത് മാരുതിന്റെ ഓൾട്ടോ ആണ്. 2007 വണ്ടി LXi ആണ്. അതിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. LXi എന്ന് പറയുന്ന AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ. പവർ വിൻഡോസ് ഇല്ല. 2007 മോഡല്. റിന്യൂവൽ വരുന്നത് 2022 പകുതിയിലാണ്. നമുക്ക് 1.10 ഇവിടെ ആസ്കിംഗ് റേറ്റ്. 1.5 നെറ്റ് കൊടുക്കാം. 1.5 നെറ്റ് കൊടുക്കാൻ പറ്റും. തേർഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ ആണ്. പെട്രോൾ ആണ്. അത്യാവശ്യം ടയറും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇൻഷുറൻസ് 5 മാസം വരുന്നുണ്ട്. ഈ വർഷം 5 മാസം. ഓക്കെ. ഏകദേശം ഒരു 18 അടുത്ത് തന്നെ നമുക്ക് മൈലേജ് കിട്ടും. ലോണ് കിട്ടില്ല. ലോണ് കിട്ടില്ല. ഓക്കെ. അടുത്ത വണ്ടി ഇപ്പം ഇത് 2011 വണ്ടി LXi. 2011 ഫുൾ ഓപ്ഷൻ വണ്ടി. ഞങ്ങളിവിടെ 1.55 ചോദിച്ചാൽ 5.5 ചോദിച്ചു. 1.5 റേറ്റ് ഇതിനകത്ത്. 155,000. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ 1.45 കൊടുക്കാം. നെറ്റ് റേറ്റാണ്. 1.45 നെറ്റ് റേറ്റിന് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല റേറ്റാണ് മോഡൽ. ലാസ്റ്റ് വന്ന വണ്ടി. ഓക്കെ. അതിൻ്റെ അകത്ത് 2011 വണ്ടി, ഇതിനകത്ത് എന്തെങ്കിലും ലോൺ എന്തെങ്കിലും കിട്ടുമോ? നമ്മൾ പ്രയാസമായിരിക്കും ട്രൈ ചെയ്യാന്നുള്ളൂ. ട്രൈ ചെയ്യാന്നുള്ളൂ. ഓക്കെ. പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ. മുന്നേ പറഞ്ഞ പോലെ തന്നെ മൈലേജിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. വണ്ടിയാണ് 1.55 പറഞ്ഞ വണ്ടിയാണ്. നെറ്റ് 45 ചെയ്തുതരാം. നെറ്റ് 1.45 കൊടുക്കാൻ പറ്റും. ആണ് 45 ഫിക്സ്ഡ് ആണ്. നെഗോഷ്യബിൾ റേറ്റ് അല്ല. നെഗോഷ്യബിൾ റേറ്റ് അല്ല. 1.45 ഫൈനൽ. ഫൈനൽ റേറ്റ്. ഓക്കെ. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള രണ്ട് വണ്ടികളെയും പോലെ തന്നെ സെയിം സീരീസിൽ വരുന്ന ഓൾട്ടോ. 2007 ആണത്. ഇത് 1.5 കൊടുക്കാം. 1.5 വണ്ടി. 2007 ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ 63 ആണ്. സെക്കൻഡ് ഓണർ. ഇൻഷുറൻസ് 7 മാസം വരെ ഉണ്ട്. 7 മാസം വരെ ഉണ്ട്. ഓക്കെ. നിലവിലിപ്പോൾ കണ്ടീഷൻ എന്ത്? ഈ 3 ഓൾട്ടോ ഇതും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. 2007 രണ്ട് വണ്ടിയുണ്ട്. 2011 വണ്ടി. 11 വണ്ടിയുണ്ട്. 3 വണ്ടി. ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എല്ലാവരും വിളിക്കുന്ന ആ ഒരു ലോ ബജറ്റ് സെഗ്മെന്റിൽ കുറച്ചുകാലം വണ്ടികൾ ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട്. ഇപ്പോൾ പിന്നെ സജ്ജമായിട്ടുണ്ട്. സജ്ജം. ഓക്കെ. അടുത്തുണ്ടല്ലോ. നമുക്ക് ഷെവർലൻ്റെ ബീറ്റ് ആണ്. ആൾക്കാർ ചോദിക്കുന്ന പെട്രോൾ ആണ്. എങ്ങനെ നമ്മൾ പെട്രോൾ ഏത് സമയത്തും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇവിടെ ആൾ കാണലുണ്ട്. ഇത് 2009 മോഡൽ. 2010 രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. LT ആണത്. LT ആണ്. LT യിൽ എക്സ്ട്രാ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇന്ന് വന്നിട്ടുള്ളൂ, നിങ്ങൾ വീഡിയോ എടുക്കുന്നതിന് മുന്നായിട്ട് വന്നിട്ടുള്ളൂ. 1:32 കൊടുക്കാം. 1:32 റേറ്റ് വെക്കുന്നത്. അതിന് മുന്നേ വിറ്റിട്ടുണ്ട്, അന്നൊക്കെ 1:40 ഒരു ബ്ലൂ വണ്ടിയൊക്കെ ഇവിടെ. ബ്ലൂ വണ്ടി ഉണ്ടായിരുന്നു, അത് എല്ലോ തന്നെ ചെയ്തു, സിൽവർ എല്ലോ വന്നിട്ടുള്ളത്. അതൊക്കെ 2009 ഇത് 1:32 കൊടുക്കാം. 1:32 ഓക്കെ. AC എന്തോ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, പ്രസന്റ് കണ്ടീഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്തപ്പോൾ 2-3 രൂപേൻ്റെ വർക്കാണ് പറഞ്ഞത്. അതെ അല്ലേ, ഓക്കെ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 2009-10 വണ്ടിയാണ്. 9 മോഡൽ, 10 രജിസ്ട്രേഷൻ. അതെ. അപ്പം ലോണിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാമല്ല, ഷെവർലെ ചെയ്യില്ലല്ലോ. ഇല്ല അല്ലേ, പ്രൈവറ്റ് ഫിനാൻസും വരില്ല. ഇല്ല, 50 രൂപ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല, ഓക്കെ. പെട്രോളിൽ ഇപ്പം ഏകദേശം എത്ര ഉണ്ടാവും മൈലേജ് ഒക്കെ പറയാൻ പറ്റും? 15-16 നമുക്ക് വാഗ്നറെ കിട്ടുന്നവരെ. 1.2 എഞ്ചിനാണ്, 1200 cc എഞ്ചിൻ വരിക. ഡീസലിനെ വെച്ച് നോക്കുമ്പോൾ കംപ്ലയൻസ് കുറവാണ്. കംപ്ലയൻസ് കുറവാണ്, എല്ലാവരും പെട്രോള് സെലക്ട് ചെയ്യുന്നത്. പിന്നെ സർവീസിൻ്റെ നോക്കുകയാണെങ്കിൽ കോഴിക്കോടൻ്റെ 2 സർവീസ് സെൻ്റർ ഉണ്ട്. സർവീസിന് ബുദ്ധിമുട്ടില്ല, സ്പെയറും അവൈലബിൾ ആണ്, സ്പെയറും കിട്ടുന്നുണ്ട്. നമുക്ക് സെന്നാണ്, 2000 മോഡലാണ്, 2021 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. നമുക്ക് പുതിയ റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ് അത്. 2000 മോഡൽ വണ്ടി 2001 രജിസ്റ്റർ ചെയ്തത്. 2021 വരെ പേപ്പേഴ്സ്, പേപ്പർ അല്ല, 2022 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. ടാക്സ് അടച്ചിട്ടുണ്ട്, പുതിയ ടാക്സ് ആണ്. 2025 വരെ ടാക്സ് ഉണ്ട്. 2025 വരെ ടാക്സ്, റിന്യൂവൽ മാത്രം 2022 വർഷം വരുന്നത്, അടുത്ത വർഷത്തേക്കാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ. ഇതിലിപ്പം സെന്നിൽ കുറെ വേരിയൻസ് ഉണ്ട്, അതിൽ ഏത് വേരിയൻ്റ്? AC മാത്രം വരുന്ന വേരിയൻ്റ്. ഓക്കെ, AC മാത്രമേ ഉള്ളൂ, പവർ സ്റ്റിയറിംഗ് ഇല്ല. പഠിക്കാൻ വേണ്ടി പറയാൻ പറ്റും, 48 രൂപയ്ക്ക് കിട്ടും. സെന്ന് പെട്രോളാണ്? പെട്രോൾ. പെട്രോള് 48 രൂപ. ടയറും കാര്യങ്ങളൊക്കെയാണ്. ടയർ അത്യാവശ്യം കുഴപ്പമില്ല, ഓടിച്ചു പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ. സെഗ്മെന്റിൽ AC വർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല ബോഡി കണ്ടീഷൻ ആണ്. എങ്ങനെയാണ് ആവറേജ് കണ്ടീഷൻ? ആവറേജ് റൈറ്റിൽ അത്ര വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല വിലപ്പാകുണ്ട്. പേപ്പർ ഉണ്ടല്ലോ, ടാക്സിന് പുതിയ ടാക്സ് ഒന്നുമില്ല. അപ്പം ടാക്സിന് എമൗണ്ട് ഒക്കെ എത്ര വരുന്നുണ്ടാവും? ടാക്സിന് 8500 ഗ്രീൻ ടാക്സ് അടക്കും. ഗ്രീൻ ടാക്സ് ഒക്കെ 8500 അടുത്ത് വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് അടുത്തത് ഫോർഡിന്റെ ഫിഗോ ആണ്, 2010 പെട്രോൾ ഡീസല്. ഡീസലില് സെറ്റക്സൈ, ഓക്കെ, മിഡിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ചോദിച്ചിട്ടുണ്ട്, 1:55 ഒക്കെ ചോദിച്ചു, 1.5 കൊടുക്കാന്ന് പറഞ്ഞ വണ്ടിയാണ്. കഴിഞ്ഞ വീട്ടിൽ 1:55 പറഞ്ഞ 1.5 പറഞ്ഞ വണ്ടി. ഈ വീഡിയോയിൽ 5 രൂപയുടെ കുറച്ചുള്ളൂ, 1:45 അറ്റ് കൊടുക്കാം. 2010 ഡീസല് സെറ്റക്സൈ. അടുത്ത വീഡിയോ ഇനിയും കുറയോ? അല്ല, കുറയല്ല, നമ്മൾ ഫൈനൽ റേറ്റ് ആണ്. ഡീലർ കൊണ്ടുപോകാം, അതല്ലെങ്കിൽ ഇത് ഓക്ഷനിലേക്ക് പോവാം. ഓക്കെ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? AC പവർ സ്റ്റിയറിംഗ്? AC പവർ സ്റ്റിയറിംഗ്, 2-door വിൻഡോ. ഫിഗോയിൽ ഓൾറെഡി എല്ലാം ഇതാ വരിക. എയർ ബാഗ് ഇതും ഉണ്ടാവില്ല. ടൈറ്റാനിയ തുള്ളിലോട്ട് വരുമ്പോൾ 2 എയർബാഗും അലോയ്സും കാര്യങ്ങളും വരും. ഡീസലിന് ഒരു 15 മുകളിൽ മൈലേജ് ഉണ്ട്, 15 മുകളിൽ ഇരിക്കും. 20 ഇല്ല, 17-18 ആ റേഞ്ചിൽ പറയാൻ പറ്റും ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം നിലവിലുള്ള ഫംഗ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണ്? വർക്കിംഗ് ആണ്. ഓക്കെ. ഇനി ഇതിനകത്ത് ലോണിൻ്റെ കാര്യം എങ്ങനെയാണ്? ലോണ് കിട്ടാൻ പ്രൈവറ്റ് സെറ്റു ലോണൊക്കെ ചാൻസ് ഉള്ളൂ. 2010 കാരണം കിട്ടുകയാണെങ്കിൽ തന്നെ 60-70 ആ റേഞ്ചിലേക്ക്. ഇപ്പം നമ്മൾ നിയറസ്റ്റ് എവിടെ പ്രൈവറ്റ് ഫിനാൻസ് ഉണ്ടെങ്കിൽ ഈ വരുന്ന താല്പര്യമുള്ളവർക്ക് അവിടെ എൻക്വയറി ചെയ്താൽ മതി. നമ്മളെ ഭാഗത്തു നിന്ന് RC ഇൻഷുറൻസും കൊടുത്താൽ പ്രൈവറ്റ് ഫിനാൻസ് ചെയ്യും. ഓക്കെ. അപ്പം നിങ്ങളത് അവർക്ക് കാലിക്കറ്റൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പുറത്തുള്ളതൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടെ അവരുടെ നാട്ടിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ടയറൊക്കെ ഏകദേശം ഒരു 60-70 റേഞ്ച് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഫ്രണ്ട് ടയർ ഉണ്ട്, ബാക്ക് ആവറേജ് ആണ്. ബാക്ക് ആവറേജ് ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിൽ പോകാം. അപ്പോൾ മുന്നേ കണ്ടത് KL11 കോഴിക്കോടാണ്, ഇത് KL60 കാഞ്ഞങ്ങാടാണ്. ഇത് ഫോർഡ് ഫിഗോ തന്നെയാണ്, 2011 പെട്രോളാണ് വണ്ടി. അതും സെൻഡക്സ് ചെയ്യാനാണ്, അതേ വേരിയൻ്റ്, നമ്മുടെ ഡീസലിൻ്റെ അതേ വേരിയൻ്റ് ആണ്, പെട്രോളാണ്. പെട്രോൾ പറയുമ്പോൾ കുറച്ചും കൂടെ ഡീസലിനേക്കാളും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. മൈലേജിൽ എന്തെങ്കിലും ഒരു വലിയ വ്യത്യാസം വരും, 15 കിട്ടാൻ ചാൻസ് ഉള്ളൂ. ചാൻസ് ഉള്ളൂ, പക്ഷേ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. സ്മൂത്ത് ആയിരിക്കും വണ്ടി, എഞ്ചിൻ ഉണ്ടായിരിക്കും. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 1 lakh അല്ല, 1.5 അടുത്ത്. 82,000 ഓടിയിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസ് ആണ്? ആ, പുതിയ ഇൻഷുറൻസ്. പിന്നെ 3-ാമത്തെ ഓണർഷിപ്പ്. അതെ, ഒരു കൊല്ലം മുന്നോട്ടാണ് മുന്നത്തെ വണ്ടി അപേക്ഷിച്ചത്. അപ്പോൾ ലോണ് ചാൻസ് ഉണ്ട് നോക്കാം. ചാൻസ് ഉണ്ട് നോക്കാം. റേറ്റ് എത്ര ചോദിക്കുന്നത്? 1.85 ആണ്. നമുക്ക് ഒരു 75 നെറ്റ് കൊടുക്കാം. അതായത് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് 1.75 ലാസ്റ്റ് നെറ്റ് റേറ്റ് ആണ്. നെറ്റ് റേറ്റ് ആണ്. ഓക്കെ. അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് അത്. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിൽ പോകും.
ഹോമോഗ അടുത്തത് സെവൻ സീറ്റർ സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. റയറാണ്, അധികം ഉണ്ടാവില്ല. ഒമ്നി കഴിഞ്ഞാൽ അടുത്തൊരു സെവൻ സീറ്റാണ്. ആ റേറ്റിലൊക്കെ വരുന്നത്? ആ റേറ്റിൽ വരുന്നത്. അതെ, അത്യാവശ്യം 15 മോഡലാണ്, 16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടി കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇപ്പോൾ ഉള്ളത്. കിലോമീറ്റർ 59-60 താഴെ ഓടിയിട്ടുള്ളൂ. ഇപ്പം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ സെവൻ സീറ്റർ വേണം എന്നുള്ളൊരു ആളെ സംബന്ധിച്ചാൽ, അതെ, വണ്ടി ഒരു 7 കയറ്റി കഴിഞ്ഞാൽ വണ്ടി വലിക്കൂ. 1.2 എഞ്ചിനാണ്, കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കിട്ടുകയൊക്കെ വരുന്നത്. അതേ പവർ, കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് വരുന്നത്. ആ റേറ്റല്ലേ. അതെ, പിന്നെ മൈലേജ് ഒക്കെ എത്ര ഉണ്ടാവും? മൈലേജ് എന്തായാലും ഒരു 15-17 പെട്രോൾ. ഓക്കെ, അതും കുഴപ്പമില്ലാത്തൊരു മൈലേജ് തന്നെയാണ് സെവൻ സീറ്റർ വണ്ടിനെ സംബന്ധിച്ച് നോക്കുന്നേരം. ഇതിൻ്റെ അകത്ത് ഇപ്പം റേറ്റ് എത്ര ചോദിക്കും? റേറ്റ് നമ്മൾ ഇപ്പം മറ്റു വണ്ടീൻ്റെ വരുന്ന നമ്മൾ ചെയ്യുക, നെറ്റ് ചെയ്ത് കൊടുക്കുക. 2.10 കൊടുക്കുക. 2.10 ഫൈനൽ റേറ്റ്? ഫൈനൽ റേറ്റ് അടിപൊളി. ഇവിടെ ആസ്കിംഗ് റേറ്റ് 225 ആണ്. 225 ആണ്. അതിനകത്ത് ലോണ് എത്ര പറയാം? ലോണ് നമുക്കൊരു 1.5 ലോണ് ചെയ്യാം. അതായത് 60,000 റുപ്യക്ക് ഒരു സെവൻ സീറ്റർ വണ്ടി? അതെ, അത്രേ. ഓക്കെ, ഫുൾ ഓഫർ തന്നെയല്ലേ? നമുക്കത് ഏതാ വേരിയന്റ്? ഏതാ വേരിയന്റ്? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, അപ്പം ഫീച്ചേഴ്സ് എന്തൊക്കെ പറയാൻ പറ്റുക? ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, റിമോട്ട് ലോക്കിംഗ് വരും. എയർബാഗ് വരില്ല. നമുക്ക് അടുത്തത് മാരുതിന്റെ സ്വിഫ്റ്റ് ആണ്. ഡീസൽ VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ. അതെ, 2012 ആണ് മോഡല്. വണ്ടി ആവറേജ് കുഴപ്പമൊന്നുമില്ല. ഡീസൽ റീപ്ലേസ് അല്ലെങ്കിൽ ആക്സിഡന്റ് റീപ്ലേസ്? എന്തോ ഒരു ഡോർ എന്തോ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. വേറെ നമുക്ക് ഹിസ്റ്ററി നമ്പർ ഉണ്ട്, ചെക്ക് ചെയ്യാം, ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. നല്ലവണ്ണം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 1,00,000-ന്റെ 1.10 അടുത്ത് ഓടി ഉണ്ട്. 1.10 അടുത്ത് ഓടി ഉണ്ട്. അത് കമ്പനി ഹിസ്റ്ററി ഉണ്ട്? കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, അപ്പം ഡീസൽ പറയുമ്പോൾ ാണ് 18 km റേഞ്ചിലായിട്ട് മൈലേജ് കിട്ടുന്നുണ്ട്. അതെ, അപ്പൊ ടയർ നോക്കുകയാണെങ്കിൽ ടയർ അത്യാവശ്യം ഉണ്ട്, ഒരു 70 റേഞ്ച് തന്നെ പറയാൻ പറ്റും. ലോണൊക്കെ നമുക്ക് 2.5 2.5 രൂപ ലോൺ കൊടുക്കാം. അപ്പൊ ചെറിയൊരു എമൗണ്ടിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നമുക്കൊരു കയ്യിലൊരു 10-80 rupees ഉണ്ടെങ്കിൽ എടുക്കാം. 2.5 ലോൺ ഇട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇനിഷ്യൽ പേയ്മെന്റ് ഒരു 75-80 rupees ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിലവിൽ എത്രാമത്തെ ഓണർഷിപ്പ് ആയിരിക്കും? ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തത് സെഡാൻ കാറ്റഗറി തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ഹയർ റെന്റിൽ വരുന്ന വണ്ടിയാണ്. 15 2015 MS ഫുൾ ഓപ്ഷൻ ഡീസൽ. ഹോണ്ട MS ഡീസൽ ഫുൾ ഓപ്ഷൻ. ഓക്കെ, സൂപ്പർ. കിലോമീറ്റർ 82 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി ഹിസ്റ്ററി? ഹിസ്റ്ററിയുള്ള കറക്റ്റ് അപ്ഡേറ്റഡ് ഹിസ്റ്ററിയാണ്. ഓക്കെ, റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. 4 ഫ്രഷ് ടയർ ഇട്ടതാണ്. 4 പുതിയ ടയർ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 4.65 പറഞ്ഞ വണ്ടിയാണ്. 4.60 നെറ്റ് കൊടുക്കാം. 4.60 ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് 4.75. അതെ, ഫൈനൽ റേറ്റ് 4.60 കൊടുക്കാം. 4.60 ഫൈനൽ റേറ്റ്. ലോണ് വേണ്ടിയവർക്ക് എന്തായാലും 3 lakh IDV ഉണ്ട്. IDV കുറച്ചുകൂടി കയറ്റുകയാണെന്നുണ്ടെങ്കിൽ 4 വരെ ലോണ് ചെയ്യാം. 4 lakh രൂപ നമുക്ക് ലോണ് പ്രതീക്ഷിക്കാൻ പറ്റും. അതെ, 4 lakh വരെ. ഓക്കെ, എത്ര മൈലേജ് നമുക്ക് പറയാൻ പറ്റും? മൈലേജ് നല്ല മൈലേജാണ്, 20 മേലെ കിട്ടും. 23 കിട്ടുന്ന കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഫീഡ്ബാക്ക് കാണാം. പിന്നെ ഹോണ്ടന്റെ വണ്ടിനെ കൊണ്ട് കിലോമീറ്റർ ഓവറായാലും 25 കമ്പനി പറഞ്ഞത്. 25.4 കമ്പനി പറഞ്ഞത്. 25.4 കമ്പനി പറഞ്ഞത്. എയർ ആയി ടെസ്റ്റ് എന്തായാലും 22-23 എന്തായാലും കിട്ടും. വയറ് നിറച്ച മൈലേജ് അല്ലേ? അതാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കിയാൽ റൈറ്റ് റീസണബിൾ ആണ്. റീസണബിൾ ആണ്. അതെ, അത്യാവശ്യം ഒരു ഫാമിലി പർപ്പസിനൊക്കെ പറ്റിയ വണ്ടി. ഓക്കെ, അടുത്തുണ്ടല്ലേ. നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. കോമ്പാക്ട് എസ് യു വി ആണ്, ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ്. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് വരുന്നത് 2013 ആണ്. ഫുൾ ഓപ്ഷൻ ആണ്, ടൈറ്റാനിയം പ്ലസ് ആണ്. 6 എയർബാഗ് വരുന്നത്. അതിന്റെ ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡീസലാണ്, 1.5 lakh ഓടിയിട്ടുണ്ട്. കറക്റ്റ് അപ്ഡേറ്റ് ഹിസ്റ്ററിയാണ്, കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇപ്പൊ മലബാറിൽ ലാസ്റ്റ് സർവീസ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫാൻസി നമ്പർ ഉണ്ട്, നമ്പർ ഫാൻസി ആണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ, നിലവിലെല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ്? എല്ലാം വർക്കിംഗ് ആണ്, ACയും എല്ലാം വർക്കിംഗ് ആണ്. റേറ്റ് വെക്കുന്നതിന് മുന്നേ ലോണ് കിട്ടൂ? ലോണ് ഇതിന്റെ ഓണർഷിപ്പ് വെച്ചിട്ട് പ്രയാസമാണ്, ചിലപ്പം കിട്ടാം. മൂന്നാമത്തെ ഓണർഷിപ്പില്, മൂന്നാമത്തെ ചെയ്യില്ല എന്ന് പറയുന്നത് കേട്ടു. നാലിന്റെ മുകളിലേക്ക് കുറച്ച് ചെയ്യാം. അപ്പം ലോണിൻ്റെ അവിടെ കേട്ടെ, റേറ്റ് എത്ര വെച്ചു? റേറ്റ് 4.5 കൊടുക്കാം. 4,50,000. 4,50,000 കൊടുക്കാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം 4 tyres പുതിയ തന്നെയാണ്. പുതിയതാണ്, 4 tyres. റീപ്ലേസ്മെന്റ് ഇല്ല, പിന്നെ അപ്ഡേറ്റഡ് ഹിസ്റ്ററിയാണ്, കറക്റ്റ് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഫോർഡിൻ്റെ അതിനെ കൊണ്ട് വലിയൊരു കിലോമീറ്ററിലേ പോകുന്ന നേരം ഇപ്പോൾ കഴിഞ്ഞിട്ടാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആയതിനെ കൊണ്ട് സർവീസ് കൊണ്ടതിനെ കൊണ്ട് ധൈര്യമായിട്ട് നോക്കാം പോകാന്നുള്ളത്. ഓക്കെ, ലോൺ എന്നാൽ ഏകദേശം നമുക്കൊരു ലോണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ വെഹിക്കിൾ IDV വെച്ചിട്ട് കിട്ടുക 3 lakh
ഒക്കെ കിട്ടേണ്ടതാണ്. 4 ലക്ഷം ഐ ഡി ഉണ്ട് വീട്ടിൽ. 4 ലക്ഷം ഐ ഡി ഉണ്ട്. ഏകദേശം 3 ലക്ഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്യുന്നവരുണ്ട്, കുറെ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. പ്രതീക്ഷിക്കാന്നുള്ളത് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ 1 ലക്ഷം റുപ്യക്ക് ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. ഫുൾ ഓപ്ഷൻ 2013 ഫോർഡ് ടൈറ്റാനിയം പ്ലസ്. ഓക്കെ, അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ള വണ്ടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ മോമുക്കയുടെ ഓഫറും അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഞാൻ റിയൽ ടൈം വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ മോമുക്കയുടെ യാർഡിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറേ പേര് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെന്നുള്ള കംപ്ലയിൻ്റ് ഇതിന് മുന്നേ നമ്മൾ അഭിമുഖീകരിച്ചതിനെ കൊണ്ട്. അപ്പം നമ്മളിതിനു വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, അതേപോലെ തന്നെ ടെലിഗ്രാമിലും കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ചോയ്സിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സെക്കൻഡ് ചോയ്സ് ഗ്രൂപ്പ് നേരെ താഴെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓരോ വണ്ടികൾ സെയിലായോ അല്ലെങ്കിൽ അവൈലബിൾ ആണോ എന്നുള്ളത് പലർക്കും വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വരുന്ന നേരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, വണ്ടി പോയോ എന്നറിയില്ല, ഇങ്ങനെയുള്ള കുറേ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ആ ഒരു ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ക്യാമറമാൻ മിഥുനോടൊപ്പം അബ്ജി സൈനിങ് ഓഫ്. അഡിയോസ്.